നമസ്കാരം. കോക്ടെയിലിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒടുവിൽ ജിജിക്കുട്ടൻ വിരമിച്ചു. ഓപ്പറേഷൻ അനന്തയാണ് ആ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. ഓട വൃത്തിയാക്കിയിരുന്ന ചീഫ് സെക്രട്ടറി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയാൽ ഓടയിൽ നിന്ന് എന്നാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പടിയിറങ്ങുകയാണ് ജിജി തോംസൺ. സാറ് ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞു കേട്ടു. അതെ, അകത്തുണ്ടോ? ഉണ്ടല്ലോ. മറ്റൊന്നും നിങ്ങളോടെല്ലാം വിട ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചത്. പ്രത്യേകിച്ച് വേറെ പുതിയ കാര്യങ്ങളൊന്നും തന്നെയും പറയാനില്ല. എൻ്റെ കഴിഞ്ഞ ഒരു വർഷവും ഒരു മാസവും ഇന്ന് 395 ദിവസങ്ങൾ ഇന്ന് തികഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 395 ദിവസങ്ങളിൽ എനിക്ക് നൽകിയ പിന്തുണയ്ക്ക്, നൽകിയ സഹകരണത്തിന്, നടത്തിയ വിമർശനങ്ങൾക്ക് എല്ലാം ഞാൻ നന്ദി പറയുന്നു. വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് എങ്കിലും ഫലപ്രദമായ രീതിയിൽ അത് പിന്നെ കൈകാര്യം ചെയ്യാനും വിനിയോഗിക്കാനും സാധിച്ചു എന്നുമാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തീർച്ചയായിട്ടും എൻ്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിനകത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, അത് ചിലപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാവാം. എന്തായാലും ഞാൻ കഴിഞ്ഞ 36 വർഷവും ഞാൻ വിവാദങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. അതൊന്നും എന്നെ തളർത്തുകയോ എന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ തന്നെ പിൻവലിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരെയും ഓഫീസേഴ്സ്, പിന്നെ റവന്യൂ ഓഫീസേഴ്സ് ഫ്രം കളക്ടർ ഡൗൺവേർഡ്സ് ടു ദി വില്ലേജ് അസിസ്റ്റൻസ്, ഓൾ ഡിഡ് ഫാന്റാസ്റ്റിക് വർക്ക്. അവരെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ എൻ്റെ എഞ്ചിനീയർമാരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു 1 കോടി രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന്. വെറും 40 ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ ചിലവഴിച്ചുള്ളൂ. അവിടെ 2 വലിയ കുളങ്ങൾ ആ ഡോക്യുമെൻ്ററിയിൽ അത് ഞങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെട്ടിയാർകുളം ഇപ്പോൾ ചെന്ന് പോയി കണ്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല, ഇത്ര മനോഹരമായിട്ടൊരു കുളം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇതിലും നന്നായി കുളം കുത്തുന്നവരുണ്ടല്ലോ അങ്ങയുടെ മുകളിൽ. പുതുപ്പള്ളിക്കാരൻ, ഏറ്റെടുക്കുന്നതെല്ലാം കുളമാക്കിയ ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അത്രത്തോളം വരില്ലല്ലോ ഈ കുളമൊക്കെ. ഇത് ഒരു കാര്യത്തിലേക്കാണ് വിളിച്ചുകൊണ്ടുന്നത്, കാരണം ഇതുപോലെയുള്ള എഫേർട്സ്. അപ്പോൾ ഇതേപോലെ നമ്മൾ എറണാകുളത്ത് കളക്ടർ എൻ്റെ കുളം എറണാകുളം എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങി, അവിടെയും കുറേ കുളങ്ങൾ വൃത്തിയാക്കി. വയനാട്ടിൽ കളക്ടറും സബ് കളക്ടറും കൂടി ചേർന്ന് ഇതേപോലെയുള്ള പ്രവർത്തികൾ ചെയ്തു. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ നടന്നത് എന്താണെന്ന് അറിയുന്നില്ല. ഞാനിവിടെ പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് അവരിങ്ങനെയൊക്കെ ചെയ്തു എന്ന്. അത് ഈ വൈകിയ വേളയിലെങ്കിലും തോന്നിയത് വളരെ നന്നായി. ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ് ആക്ട് അനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ് ആക്ട് അനുസരിച്ച് ചെയ്യുമ്പോൾ ടെൻഡറൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ എവിടെയാണ് ടെൻഡർ വിളിക്കാൻ പറ്റുക? അപ്പോഴേ ഒരു വർക്ക് എഞ്ചിനീയർ തോന്നുന്നു ഈ ഇദ്ദേഹത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുക, അത് കഴിഞ്ഞ് ബില്ല് വാങ്ങുക, കൊടുക്കുക. ഇങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ഈ എഞ്ചിനീയർമാർക്ക് ഇത്രയും ഞാൻ പറഞ്ഞിട്ടും അവർ ധൈര്യം, അവർ പറഞ്ഞു സാറ് ഒരു വർഷം കഴിയുമ്പോൾ സ്ഥലം വിടും, അത് കഴിയുമ്പോൾ ഞങ്ങൾ വിജിലൻസ് കോടതിയിൽ കയറി ഇറങ്ങി നടക്കും, അതുകൊണ്ട് വേണ്ട ടെൻഡർ വിളിച്ച് മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ടെൻഡർ ഇല്ലാതെ ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. ഇത് ഇതിന ഈ ഓപ്പറേഷൻ അനന്ത അത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കി എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഇറങ്ങുന്നത്. ഇതിൽ പ്രവർത്തിച്ച് ഇതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതിന് വേണ്ടിയിട്ട് അവിടെ ഇൻസ്പെക്ഷന് പോയി നിൽക്കുന്ന സമയത്ത് കാൽ വഴുതി വീണ്, തല പൊട്ടിയ തഹസിൽദാരുണ്ട് അവിടെ, ശശി. പിന്നെ ഒരു സമയത്ത് പിന്നെ ഞങ്ങളവിടെ പിന്നെ പത്മതീർത്ഥം കുളത്തിൻ്റെ അക്കടിക്ക് ചെന്നപ്പോൾ ഒരു വല്യമ്മ പറഞ്ഞു, മോനെ എൻ്റെ കക്കൂസ് ഇടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. കാരണം വല്യമ്മയുടെ കക്കൂസ് ഞങ്ങളുടെ ഓടയുടെ മുകളിലായിരുന്നു. അപ്പോൾ പറഞ്ഞു വല്യമ്മയ്ക്കൊരു പുതിയ കക്കൂസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വിജയനോട് പറഞ്ഞു ഒരു കക്കൂസ് അമ്മമ്മയ്ക്ക് കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് മോൻ തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മമ്മ 36 വർഷം സർവീസായി, ഇന്ന് വരെ ഞാനൊരു കക്കൂസ് ഉദ്ഘാടനം ചെയ്തിട്ടില്ല, എന്നാൽ പിന്നെ കളക്ടർ പോരെ.
അപ്പൊ പറഞ്ഞ് കളക്ടർ പോരാ, അത് മോൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ അന്ന് വിജയൻ അപ്പം തന്നെ അന്ന് അമ്മൂമ്മ അന്ന് ഞങ്ങൾ പറഞ്ഞു വൈകുന്നേരം 3 മണിക്ക് തന്നെ ഈ ഇരിക്കുന്ന എഞ്ചിനീയർ അവിടെ ആളുകളെയും കൂട്ടി കൊണ്ടുപോയി കല്ലും സിമെൻറ്റും കൊണ്ടുപോയി കക്കൂസ് കെട്ടി കൊടുത്ത് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടോ പോയി. നിങ്ങൾ ചോദിക്കരുത് എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന്. പക്ഷേ എന്നാലും അപ്പം അമ്മൂമ്മയ്ക്ക് സമാധാനം. അപ്പോൾ അമ്മൂമ്മ ആൾ നല്ല മെടുക്കുക, ഉടനെ പറയുക അതെ ഇവിടെ കണ്ടില്ലേ ഇവിടെ എൻ്റെ വാള് പൊട്ടിയിരിക്കുന്നു, ഇതെൻ്റെ കോരി ഒന്ന് മാറ്റിത്തരണം, എല്ലാം സർക്കാർ ചെറിയ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. ഇപ്പം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഐക്കണായിട്ട് വെച്ചിരിക്കുന്നത് ഈ അമ്മൂമ്മയാണ്. അമ്മൂമ്മ പിന്നെ ചിരിച്ചുകൊണ്ട് ഞാനും കളക്ടറും കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞങ്ങളുടെ ഐക്കണാക്കി ഇതിൽ വെച്ചിരിക്കുന്നത്. മന്ത്രി, ഷിബു ബേബി ജോൺ അക്രമാസക്തനും അസ്വസ്ഥനുമാണോ? ആണെന്നാണ് അദ്ദേഹത്തെ വളരെ അടുത്തറിയാവുന്നവർ പറയുന്നത്. RSPക്കാരുടെ പൊതു സ്വത്താണ് ബേബി ജോണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വലിച്ചു കീറുന്നതിലൊന്നും ഷിബു ബേബി ജോണിൻ്റെ അണികൾ അത്ര ഉത്സാഹം കാട്ടാതിരുന്നില്ല. പാർട്ടി അണികൾ മുഴുവൻ ദിവസം കഴിയുന്നതോറും നമ്മോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വെള്ളിപുണ്ട ഷിബുവിൻ്റെ ആളുകളാണ് ഇത് ചെയ്തത്. ഷിബുവിൻ്റെ കമ്മിറ്റിയിൽ തന്നെയുള്ള ചന്ദ്രബാബു, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ചെയർമാൻ ചന്ദ്രബാബു, സലാഹുദ്ദീൻ കടിനംകുളം, പിന്നെ എല്ലാം കൂടെ 7-8 പേര് ഒരു കാറിൽ വന്ന് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ആണ് ചെയ്തിട്ട് പോയത്. ഒരിക്കലും കൊല്ലത്തെ തൊഴിലാളി അംഗീകരിക്കില്ല, അസംബ്ലിയിൽ ഇവർ കാണത്തില്ല. അത് ഞങ്ങൾ കൊല്ലം തൊഴിലാളി 2 ദിവസത്തിനകം പൂർണ്ണമായും ഞങ്ങളോട് വരും. ഈ പ്രേമേന്ദ്രനും ഷിബുവും ഉൾപ്പെടെയുള്ള ആൾ, അസീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അടുത്ത നിയമസഭയിൽ അംഗമാകില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ. ഈ തലസ്ഥാനത്ത് ഒരു വലങ്കയുണ്ട്, PCയുടെ ചങ്ക് ബ്രോ. സംവരണമില്ലായ്മയുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളുമാണ് അദ്ദേഹത്തിന് വിവരിക്കാനുള്ളത്. കേരളത്തിലെ 40 ലക്ഷം വരുന്ന നാടാർ സമുദായം 14 ഘട്ട സമരങ്ങൾ നടത്തി നേടിയെടുത്ത നാടാരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാനുള്ള കമ്മീഷൻ 1.5 വർഷക്കാലം പ്രവർത്തിച്ച് കഴിഞ്ഞ മാസം 20-ാം തീയതി കൊണ്ട് നിർത്തിവച്ചിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന ഈ സമയത്ത് കമ്മീഷൻ്റെ പരിധി നീട്ടിക്കൊടുക്കാതെ നിർത്തിവെച്ചിരിക്കും. അതിനുവേണ്ടി പ്രവർത്തിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറും നെയ്യാറ്റിങ്ങര MLA സെൽവരാജും AT ജോർജുമായിരുന്നു. സംവരണമില്ലാത്ത നാടാർ സമുദായത്തിലെ വിവിധ സഭകളിൽ പോകുന്ന സമുദായ അംഗങ്ങൾക്ക് സംവരണം കിട്ടുന്ന കാര്യത്തിന് ഈ MLA മാർ എതിരായി നിൽക്കുന്നു. ഈ സഭകളുടെ വോട്ടുകൾ കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ 3 MLA മാരും ജയിച്ചത്. ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ നാടാരെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുകയും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നാടാർക്കെതിരെ പ്രവർത്തിക്കുന്ന MLA മാർക്ക് UDF സീറ്റ് നൽകരുതെന്നാണ് VSTPയുടെ ഒരാവശ്യം. പകരം നാടാർ സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് UDF സീറ്റ് നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. നാടാർ സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് UDF സീറ്റ് നൽകാൻ തയ്യാറാകണം. പൊതുവെ ഈ ജനങ്ങൾക്കൊരു വികാരം തന്നെ വന്നിട്ടുണ്ട്, അത് നാളെ നാടാർ രക്ഷാ മാർച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഒരു ജനവികാരം നാടാർ സമുദായത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഈ MLA മാരുടെ ഈ പ്രവൃത്തി നിരാശയാണ്. കഴിഞ്ഞ 25-ാം തീയതി ഇപ്പോൾ നടന്ന ക്യാബിനറ്റിൽ സംവരണം നടപ്പാക്കാമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്കും ക്ലിമസ് കത്തോലിക്ക ബാബയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോഴാണോ ഇത്? എത്ര കൊല്ലം നടന്ന സംഭവം. അതിനുശേഷം തിരുമേനിയൊക്കെ ഞങ്ങളെ അറിയിച്ചത് 25-ാം തീയതിയുള്ള ക്യാബിനറ്റ് ചർച്ചയ്ക്ക് എടുത്തു, പിന്നെ ചില കമന്റ്സ് പറഞ്ഞു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ എതിർത്തു എന്നാണ് പുറത്തു പറഞ്ഞത്. ഞാൻ നേരിട്ട് രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ചോദിച്ച സമയത്ത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അതിൽ ഐക്കാറെതിരെ നിന്നതുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിട്ട് പരസ്പരം അവർ A യും I യും കളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒന്ന്
ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? ഒപ്പം അവർക്ക് സഹായമായിട്ട് ഈ എം എൽ എമാർ കൂടി കൂടുന്ന സമയത്ത് നീതി നിഷേധിക്കപ്പെട്ട ഈ വിഭാഗത്തിന് ഒരു നീതിയും കിട്ടുന്നില്ല. എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? എന്തെങ്കിലും നേട്ടം വേണ്ടേ? അതിൽ പ്രതിഷേധിച്ചാണ് നാളത്തെ നാടാ രക്ഷാ മാർച്ച്. യോഗ്യതയില്ല, അപേക്ഷിക്കാൻ പോലും അവർക്ക് യോഗ്യതയില്ല. നാളെ തന്നെ ഈ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ നാളെ വൈകുന്നേരം 4 മണി മുതൽ നാടാർ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വിവിധ സഭാ വിഭാഗങ്ങളെ അനിശ്ചിതകാല നിരാകര സത്യാഗ്രഹം സെക്രട്ടേറിയറ്റിൽ ആരംഭിക്കും. ക്ലിമസ് കത്തോലിക്ക ബാബ ആ സംയുക്ത സമിതിയുടെ നിരാകര സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. അത് വിദ്യാർത്ഥികളാണ് കയറിയത്. വിദ്യാർത്ഥികൾ കയറി അന്ന് പാസ് വേണ്ടി വന്നില്ല. വിദ്യാർത്ഥിയെ കാണാനെന്ന് പറഞ്ഞ സമയത്ത് കയറ്റി വിടുകയാണ് ചെയ്തത്. അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ? അല്ല, ഈ 2-3 ദിവസം മുമ്പേ കുട്ടികളടക്കം 4 പേര് കയറിയത് പാസ്സില്ലാതെ കയറിയത്. അല്ല, അവിടെ നിന്ന് അവിടെ എഴുതി കൊടുത്തു, സ്കൂളിൻ്റെ ഐഡൻറ്റി കാർഡൊക്കെ കൊടുത്തു. ഐഡൻറ്റി കാർഡ് വെച്ചും അകത്ത് പോയി. അകത്ത് പോയിട്ട് അവർ കുട്ടികൾക്ക് അത് കയറാൻ സെക്യൂരിറ്റി തടഞ്ഞു. സെക്യൂരിറ്റി തടഞ്ഞ സമയത്ത് സ്പീക്കറുടെ ഓഫീസിൽ ചെന്ന് അവർ പരാതി പറഞ്ഞ് കയറ്റി വിടാൻ പറഞ്ഞു. ഓഫീസിൽ പറഞ്ഞു. ആ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നാടാ രക്ഷാ മാർച്ചിൽ നമ്മുടെ ഒരു ഇലക്ഷൻ നയം നാളെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. അല്ല, അതിപ്പോ തീരുമാനിക്കാറായിട്ടില്ല. നാളെ അതൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലേ അറിയേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ എല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ. അധ്യായം പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.